തൊടുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരവുമായി നഗരസഭാ കൗൺസിലർ 21 വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപാണ് ഈ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. കോളേജ് വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇക്കാര്യം വാട്ടർ അതോറിറ്റി അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കുത്തിയിരിപ്പ് സമരം. തൊടുപുഴ നഗരസഭയിലെ കോളേജ് വാർഡിൽ ഉൾപ്പെടുന്ന മുതലിയാർമഠം പാലം, തെക്കനാട്ട് പാലം എന്നിവിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇക്കാര്യം ബന്ധപ്പെട്ട അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് വാഹനയാത്രികർക്കും കാൽനടയാത്രക്കാർക്കും ഉൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പൈപ്പ് ഉടനടി നന്നാക്കണമെന്ന് കരാറുകാരനോടും വാട്ടർ അതോറിറ്റി AE ഉൾപ്പെടെയുള്ളവരോടും നിരന്തരം ആവശ്യപ്പെട്ടു. എങ്കിലും പ്രശ്നപരിഹാരമാകാത്തതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തി കൗൺസിലർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ പറയുന്നത് ഇവിടുത്തെ കരാറുകാരെ കഴിഞ്ഞ 1-2 മാസമായിട്ട് അവർ സമരത്തിലാണ്, അവർക്ക് 2.5 വർഷത്തോളം കാലമായിട്ട് അവരുടെ വേതനം ലഭ്യമായിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെടുത്ത് അറിയിക്കുന്നത്. പക്ഷെ പൊതുജനത്തിന് അവരെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ കുടിവെള്ളം കിട്ടുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇതുപോലെ വേതനം ലഭ്യമാകുന്നില്ല കരാറുകാർക്ക് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരന്തരമായിട്ട് ഇവിടുത്തെ അധികൃതർ നമ്മുടെ അടുത്ത് പറയുന്നൊരു കാര്യം അതാണ്, പേഴ്സണലി നമ്മൾ കരാറുകാരെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് മാഡം ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞങ്ങൾ സമരത്തിലാണ്. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ AE-നെയോ ആരെങ്കിലും വിളിച്ച് അറിയിക്കാനാണ്. അതനുസരിച്ചാണ് നമ്മൾ ഇവരെ പോലും വിളിച്ചു പറയുന്നത്. എന്നിട്ട് പോലും യാതൊരു നടപടി ഇല്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. ഒരുപാട് കുടുംബങ്ങളുണ്ട്, കാരണം 21-20 വാർഡിൻ്റെ അതിർത്തിയിലാണ് ഈ പറഞ്ഞ ഒരു വലിയ പൈപ്പ് ഉള്ളത്. കൂടാതെ 21-23 ഭാഗത്തിൻ്റെ ഒരു അതിർത്തിയിലാണ് ഒരു പൈപ്പ് ഉള്ളത്. അതുകൂടാണ്ട് അംബിക നഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. വലിയൊരു പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു പൈപ്പ് പൊട്ടിയിട്ടുള്ള വിഷയം ബാധിക്കുന്നത്. കൗൺസിലർ ഉന്നയിച്ച വിഷയം കരാറുകാരനോട് സംസാരിച്ചതായും പ്രശ്നം ഉടനടി പരിഹരിക്കുമെന്നും വ്യക്തമാക്കിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കഴിഞ്ഞ 2 വർഷത്തോളമായി കരാറുകാരുടെ ബിൽ സർക്കാർ മാറി നൽകാത്തതിനാലാണ് ഇത്തരം പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതെന്നും വ്യക്തമാക്കി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് കരാറുകാരൻ സ്ഥലത്തെത്തി പൈപ്പ് നന്നാക്കാൻ തുടങ്ങിയതോടെയാണ് കൗൺസിലർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GGC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GGC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5,999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GGC ഒരുക്കുന്നത്. GGC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.